പൊതുദിനം തിരുസന്നിധിയിൽ എന്ന പ്രാർത്ഥനാ നിമിഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുകയാണ്. ഒന്ന് പത്രോസ് 5:7 7 അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവേൻ. ലോകപ്രശസ്ത മിഷണറി വരനായിട്ടുള്ള ജോർജ് മുള്ളറുടെ ജീവിതത്തിൽ നിന്നും ഇപ്രകാരം ഒരു സംഭവം വായിക്കുവാനിടയായി. താൻ നടത്തുന്നതായിട്ടുള്ള ഓർഫനേജ്, അവിടെ 300+ കുട്ടികളെ അദ്ദേഹം പാർപ്പിച്ച് അവർക്ക് ആഹാരവും വസ്ത്രവും വിദ്യാഭ്യാസവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അന്നൊരു ദിവസം പ്രഭാതത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് നൽകുവാനായിട്ട് യാതൊന്നുമില്ല. ഈ 300 പ്രഭാതമായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി അവർ മെസ് ഹാളിലെത്തി, ഡൈനിങ് ഹാളിലെത്തി. എന്നാൽ കിച്ചണിൽ ഒന്നുമില്ല എന്നുള്ള വിവരം, ഈ കുഞ്ഞുങ്ങൾക്ക് ആഹാരം ഇന്ന് പ്രഭാതത്തിൽ ഒന്നുമില്ല എന്നുള്ള വിവരം ജോർജ് മുള്ളർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അദ്ദേഹം വളരെ നമ്പരത്തോടുകൂടെ തൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുകയാണ്. എന്നാൽ ഒരു നിമിഷം അദ്ദേഹം പ്രാർത്ഥിച്ചു, ദൈവമേ, നീ അന്നന്നത്തേക്കുള്ള ആഹാരം നൽകുന്ന ദൈവമാണ്. കർത്താവേ, ഈ കുഞ്ഞുങ്ങൾക്ക് ആഹാരം നൽകുവാൻ എനിക്കിടയാകണമേ. അവർ വിശന്ന് വെറും വയറോടുകൂടെ ഈ മെസ് ഹോളിൽ നിന്ന് എഴുന്നേറ്റ് പോകുവാൻ ഇടയാകരുതേ എന്ന് അദ്ദേഹം ദൈവസന്നിധിയിൽ മനമുരുകി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ മെസ് ഹോളിൻ്റെ വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ട് അദ്ദേഹം വാതിൽ തുറന്നു. വാതിക്കൽ ഒരു ബേക്കറി ഉടമയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റൊട്ടി നൽകണം എന്ന് ആരോ എൻ്റെ ഉള്ളിൽ എന്നോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നി. ഇന്നലെ രാത്രിയിലായിരുന്നു അത്. എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. ഇതാ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബ്രെഡ് ഉണ്ടാക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ്, ഇത് സ്വീകരിക്കണം. ഏറെ നന്ദിയോടുകൂടെ സന്തോഷത്തോടുകൂടെ ജോർജ് മുള്ളർ അദ്ദേഹം കൊണ്ടുവന്നതായിട്ടുള്ള ചൂടുള്ള ബ്രെഡ് വാങ്ങി മെസ് ഹോളിലേക്ക് വയ്ക്കുകയാണ്. അല്പം കഴിഞ്ഞു വീണ്ടും മെസ് ഹോളിൻ്റെ വാതിൽ മറ്റൊരാൾ മുട്ടുകയാണ്. ജോർജ് മുള്ളർ തുറന്നു നോക്കിയപ്പോൾ ഒരു പാൽക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതുവഴി പാൽ കൊണ്ടുപോകുമ്പോൾ വണ്ടി കേടായി. നിങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ മുന്നിൽ വെച്ച് തന്നെയാണ് വണ്ടി കേടായത്. ഇനി ഈ പാൽ കൊണ്ട് എനിക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല. വളരെ ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ടതുകൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ പാൽ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പാൽ ഈ ഹോമിലേക്ക് ദയവായി സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറയുകയാണ്. അന്ന് പ്രഭാതത്തിൽ ബ്രെഡും പാലും കുഞ്ഞുങ്ങൾക്ക് നൽകി. നിറഞ്ഞ വയറോടുകൂടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആ മെസ് ഹോളിൽ നിന്നും അവർ പഠനത്തിനായിട്ട് പോവുകയാണ്. ദൈവം ഒന്നിനും ഒരു കുറവ് വരുത്തുന്ന ദൈവമല്ല. ജോർജ് മുള്ളർ വിശ്വസിച്ചു, എൻ്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. പ്രിയമുള്ളവരെ, അവൻ നമുക്കായി കരുതുന്ന ദൈവമാണ്. അവൻ്റെ കരുതൽ ഇൻ ടൈമാണ്. ഇന്ന് ഈ ദിനം നമ്മെ കരുതുന്ന ഒരു ദൈവം നമ്മോടുകൂടെയുണ്ട്. നമുക്ക് വിശ്വസിപ്പാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ ഭാരങ്ങൾ ഇന്ന് ഈ ദിനം നാം തനിയെ ചുമക്കരുത്. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ദൈവമേ, എൻ്റെ ഭാരങ്ങൾ ചുമക്കുവാൻ നീ അരികിലുണ്ടല്ലോ. അത് വലിയ ആശ്വാസമാണല്ലോ. ഭാരങ്ങൾ നാം തനിയെ ചുമന്നാൽ നാം തകർന്നു പോകും, തളർന്നു പോകും. എൻ്റെ ദൈവം എന്നോടുകൂടെയുണ്ട് എൻ്റെ ഭാരങ്ങൾ ചുമക്കുവാൻ. നമ്മുടെ മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഈ ദിനം യാത്ര ചെയ്താം. സ്വർഗീയ പിതാവേ, പലതരത്തിൽ ഭാരപ്പെടുന്ന അനേകം ആളുകളുണ്ട്. രോഗങ്ങളാൽ, സാമ്പത്തിക ഭാരങ്ങളാൽ, മാനസികമായിട്ട് വിവിധങ്ങളായിട്ടുള്ള ഭാരങ്ങൾ വഹിക്കുന്നവരുണ്ട്. അങ്ങ് അവരോട് ഈ പ്രഭാതത്തിൽ സംസാരിക്കുന്നല്ലോ. കുഞ്ഞെ, നിന്റെ ഏത് ഭാരമായിരുന്നാലും നീ എൻ്റെ കരങ്ങളിൽ തരിക, ഞാൻ വഹിച്ചോളാം.
ദൈവസന്നിധിയിൽ നമുക്ക് അഭാരങ്ങളെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.